2013 പിളർപ്പിന് ശേഷം തന്റെ മാധ്യമ സാമ്രാജ്യം വീണ്ടും ഒന്നിപ്പിക്കാൻ ആഗോള മാധ്യമ ഭീമനായ റൂബർട്ട് മർഡോക്ക് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ട്. സ്വന്തം മാധ്യമ സ്ഥാപനങ്ങളായ ഫോക്സ് കോർപ്പറേഷൻ, ന്യൂസ് കോർപ്പറേഷൻ എന്നിവ സംയോജിപ്പിക്കാനാണ് മർഡോക്ക് പദ്ധതിയിടുന്നത്. ലയന സാധ്യതകൾ വിലയിരുത്തുന്നതിനായി ഇരു കമ്പനികളും സ്വതന്ത്ര ഡയറക്ടർമാരുടെ പ്രത്യേക കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ടെലിവിഷൻ, ഓൺലൈൻ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, സ്പോർട്സ് വാതുവെപ്പുകൾ തുടങ്ങി വലിയ സാധ്യതകൾ തുറന്നിടാൻ കൂടിച്ചേരലിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2013 പിളർപ്പിന് ശേഷം ഇരു കമ്പനികൾക്കും സമഗ്രമായ മാറ്റങ്ങളാണ് സംഭവിച്ചത്. 2019 ഫോക്സ് അതിന്റെ വിനോദാസ്തികളിൽ ഭൂരിഭാഗവും വാൾട്ട് ഡിസ്നിക്ക് വിറ്റ് ഫോക്സ് ന്യൂസ് ചാനലിന്റെ നേതൃത്വത്തിൽ പ്രക്ഷേപണം, കേബിൾ ടെലിവിഷൻ തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതേസമയം വാൾസ്ട്രീറ്റ് ജേർണൽ ഉടമയായ ന്യൂസ് കോർപ്പറേഷൻ ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് സേവനങ്ങളടക്കമുള്ള പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വിപുലീകരിച്ചു. ന്യൂസ് കോർപ്പറേഷൻ, ഫോക്സ് എന്നിവയിൽ മർഡോക്കിന് യഥാക്രമം 39.42% വോട്ടിംഗ് ഓഹരികളാണുള്ളത്. ഫോക്സ് കോർപ്പറേഷന്റെ വിപണി മൂലധനം ഏകദേശം $16.7 ബില്യൺ, ന്യൂസ് കോർപ്പറേഷന്റെ $9.14 ബില്യൺ. നിലവിൽ ന്യൂസ് കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനും ഫോക്സ് കോർപ്പറേഷന്റെ ചെയർമാനുമാണ് 91-കാരനായ മർഡോക്ക്.